സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പൗലോസ് എഫേസോസിലെത്തുമ്പോൾ അവിടെ ചില ശിഷ്യരെ കണ്ടുമുട്ടുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19:1-8. അവർ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരായിരുന്നില്ല. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ കേട്ടിട്ട് പോലുമില്ലായിരുന്നു. അവർ സ്നാപകന്റെ ജ്ഞാനസ്നാനം മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. സ്നാപകന്റെ ജ്ഞാനസ്നാനം ക്രിസ്തുവിനു വേണ്ടിയുള്ള വഴിയൊരുക്കൽ മാത്രമായിരുന്നു. അനുതാപത്തിന്റെ ജീവിത പരിവർത്തനത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണത്. അത് ക്രിസ്തീയ ജ്ഞാനസ്നാനവുമായി ആത്യന്തികമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ ജ്ഞാനസ്നാനം സ്നാപകൻ തന്നെ മുന്നറിയിച്ചിട്ടുള്ളതുപോലെ ജലത്താലും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലുമാണ്. ലൂക്കാം 3:16. ആദ്യ ചുവടുകൾ വെച്ചതുകൊണ്ട് മാത്രം നാം ലക്ഷ്യത്തിലെത്തില്ലല്ലോ. എന്തിനേറെ ആദ്യ ചുവടുകൾ കൊണ്ട് മാത്രം യാത്ര തുടങ്ങിയെന്ന് പോലും നമുക്ക് പറയാനാകില്ല. ക്രിസ്തീയ ജ്ഞാനസ്നാനം അതിൻ്റെ ഏറ്റവും ആഴമേറിയ അർത്ഥതലത്തിൽ റസ്താന്തും കറതീർന്ന് ക്രിസ്താനുകരണത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ്. അത് ജ്ഞാനസ്നാനം സ്വീകരിച്ചവൻ പൂർണ്ണതയോടെ ജീവിതചര്യ കൊണ്ടും വഴിയാത്ര കൊണ്ടും നേടിയെടുക്കണം. ക്രിസ്താനുകരണം ക്രിസ്തുവിനെ പോലെ തന്നെ നാം ആയിത്തീരുവോളം. ആ വഴി ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊരിക്കലും ക്രിസ്തുവായി തീരാനാകില്ല. ജ്ഞാനസ്നാനം അതിനാൽ തന്നെ നമ്മെ ക്രിസ്തുവിനെ പോലെ ദൈവമക്കളാക്കുന്നുവെങ്കിലും അത് ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ വിളി തന്നെയാണ്. നല്ല തുടക്കങ്ങൾക്ക് നല്ല പരിണതികളും വേണം. അതുകൊണ്ട് തന്നെയാണ് ശ്രീഹ ആ വ്യക്തികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പെന്തക്കോസ്തായിൽ എന്നതുപോലെ തന്നെ അവർ 12 പേരുണ്ടായിരുന്നു. 12 എന്നത് ദൈവജനത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് തിരുവചനത്തിൽ. വന്ധ്യനായ വിശുദ്ധ ബീഡ് നിരീക്ഷിക്കുന്നതുപോലെ ഏഷ്യയിലേക്ക് തൽക്കാലം പോകേണ്ടെന്ന് ശിഷ്യരോട് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനം 16:6. ഇന്നിത ഏഷ്യയുടെ കവാടമായ എഫേസോസിൽ പുത്തൻ പെന്തക്കോസ്ത ഒരുക്കുകയാണ്. സഭ ഏകമാണ്, ഐക്യത്തിൻ്റെ കൂതാശയുമാണ്. ജ്ഞാനസ്നാനം ദൈവവുമായുള്ള സജീവവും വ്യക്തിപരവുമായ ബന്ധത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ശ്രീഹന്മാരെല്ലാം തന്നെ ഈ സജീവമായ ദൈവബന്ധത്തിൻ്റെ സുധീര സാക്ഷികളും അക്ഷീണ പ്രേക്ഷിതരുമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാകും. ഉയർപ്പിൻ്റെ മറുകരയാണ് അവർ നിൽക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സുവിശേഷത്തെയും അപ്പോസ്തല പ്രവർത്തനത്തെയും രണ്ട് താളുകൾ എന്നതുപോലെ വേർതിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്വർഗാരോഹണം നിലകൊള്ളുന്നുണ്ട്. ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും മുൻപ് ശിഷ്യർക്ക് വിശ്വാസ ജീവിതവും ക്രിസ്തുവിനോടുള്ള സഹവാസവും അത്ര സഹജവും സുഗമവുമായ ഒരു കാര്യമായിരുന്നില്ല. ഇന്ന് സുവിശേഷം യോഹന്നാൻ 16:29-33 അവർ നാഥനോട് പറയുകയാണ്, നീ ഇപ്പോൾ ഗൂഢഭാഷകൾ വെടിഞ്ഞ് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്കെല്ലാം അറിയാമല്ലോ, അതിനാൽ തന്നെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നുവെന്നും. ശിഷ്യർ അത്ര പക്വതയോടെയാണ് ഇത് സംസാരിച്ചതെന്ന് കരുതാനാകില്ല. അവർ പറയുന്നതുപോലെ നാഥന്റെ വചനങ്ങൾ അവർക്ക് സുവ്യക്തമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നാഥന്റെ പീഡാസഹനവേളയിൽ അവർ ചിതറിപ്പോകില്ലായിരുന്നു. ഉയർപ്പിന്റെ ഇക്കരെ നിന്നുകൊണ്ട് ഉയർപ്പിനെ ഇനിയും കാണാതെ നമ്മിൽ വിശ്വാസം ബലപ്പെടുക പ്രയാസമാണ്. എന്നാൽ ഉയർപ്പിന്റെ അക്കരയാകട്ടെ, വിശ്വാസം ധീരോദാത്തമായി ജീവസമുദായകമായി മാറുകയും ചെയ്യുന്നു. ഉയർപ്പിന്റെ ഇക്കരയെ സൂചിപ്പിക്കുന്നതാണ് നാഥൻ പറയുന്ന ഈ നിഗൂഢവാക്യങ്ങൾ. അവ നിഗൂഢമായതുകൊണ്ടല്ല, അവയുടെ പൊരുൾ നാം പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് മേടിക്കാത്തത് കൊണ്ടാണ്. ശിഷ്യർ ഈ സന്ദർഭങ്ങളിലെല്ലാം സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ ചോദിച്ചിരുന്നത് പരസ്പരമാണ്, നാഥനോടായിരുന്നില്ല. അതിനാൽ തന്നെ അവരുടെ ഉത്തരങ്ങൾ ആശയക്കുഴപ്പങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. നാഥൻ അത്ഭുതം കൂറുകയാണ്. ശിഷ്യർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നുവെന്നോ? നിങ്ങൾ എല്ലാവരും ചിതറിക്കപ്പെടും, എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി സ്വഭവനങ്ങളിലേക്ക് മടങ്ങും. എന്നാൽ ഞാൻ ഒറ്റയ്ക്കാകില്ല, എൻ്റെ കൂടെ പിതാവുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ നാഥൻ പീഡാനുഭവത്തിൻ്റെ രാത്രിയിൽ ഒലിവുമലയിൽ വെച്ച് പറയുകയായിരുന്നു, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകുമെന്ന്. മത്തായി 26:31, സഖറിയ 13:7. ആസന്നമായ തൻ്റെ പീഡാനുഭവങ്ങൾ ശിഷ്യരുടെ വിശ്വാസത്തെ ഉലച്ചെറിഞ്ഞു കളയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് അന്ത്യാത്താഴവേളയിൽ പറയുന്നതും, ഓരോരുത്തരും താൻ താങ്കളുടെ ഭവനത്തിലേക്ക് മടങ്ങുമെന്ന്, അവരുടെ ഗ്രാമങ്ങളിലേക്ക്, കോമോസ് വള്ളങ്ങളിലേക്ക്, ഒറ്റമുറിക്കള്ളികളിലേക്ക്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് മടക്കയാത്ര കുരുങ്ങിയവരാണല്ലോ ശിഷ്യർ. യോഹന്നാൻ 21:3. എന്നാൽ ദൈവത്തിൻ്റെ കൂടെയുള്ളവൻ ഒരിക്കലും തനിച്ചാകില്ല എന്ന് നാഥൻ പറയുകയാണ്. ആ അനുഭവത്തിലേക്കും ബന്ധത്തിലേക്കും നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒറ്റമുറി ഹൃദയങ്ങളുടെ വീർപ്പുമുട്ടലുകളിൽ നിന്ന് നമ്മെ നാഥൻ ക്ഷണിക്കുകയാണ്. കാരണം അവൻ്റെ ഭവനത്തിൽ അനേകം മുറികളുണ്ട്, നമുക്കായി സജ്ജമാക്കിയിരിക്കുന്നവ. യോഹന്നാൻ 14:2. പിതാവിൻ്റെ ഭവനമാണത്.
ഒരാവൃത്തിക്കുള്ളിൽ പരിമിതപ്പെട്ട് കിടന്നിട്ടും ലോകത്തിലേക്ക് പകർന്നൊഴുകിയ അത്ര വലിയ സ്നേഹഹൃദയമുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഓർത്തു പോവുകയാണ്. സ്നേഹം കൊണ്ട് അവൾ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പുറം ലോകം കണ്ടിട്ടില്ലാത്ത അവൾ പൗലോസിനോളം വലിയ പ്രേക്ഷിതയായി. നാഥൻ ഇന്ന് നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ അറകളിൽ നിന്നിറങ്ങി ഭൂമി മുഴുവനും നിറയാനാണ്. കോമോസ് ടു കോസ്മോസ്. ഇന്ന് ജ്ഞാനസ്നാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നാം ശ്രദ്ധിക്കുമ്പോൾ ഈ പ്രേക്ഷിത ദൗത്യത്തിന്റെ അടയാളങ്ങളും അതിൻ്റെ അകത്തുണ്ട്. മത്തായി 28:19 നാഥൻ പറഞ്ഞതോർത്താൽ, സകല ജനങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്താൻ നമ്മെ അയച്ചിരിക്കുകയാണ്. നാഥൻ ഇന്ന് ശിഷ്യരോട് പറയുന്നു, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം സമാധാനത്താൽ നിറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകം, കോസ്മോസ്, നാം അതിനെ മേലിൽ ഭയക്കേണ്ടതില്ല. വിദ്വേഷത്തോടെ നോക്കി കാണേണ്ടതുമില്ല. ലോകം നാഥനിൽ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. സമാധാനവും വിജയവും നാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ന് സങ്കീർത്തനം 68. വിജയം നേടുന്ന കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നവരുടെ ആനന്ദ നാദം മുഴക്കുകയാണ് ആ സങ്കീർത്തനം. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ, കർത്താവിനെ കൈവിടാത്തവൻ ഒറ്റയ്ക്കാകുകയില്ല. അവൻ വിജയവും സമാധാനവും സുനിശ്ചിതമായി നേടും. ദൈവമേ ഉയർന്നെഴുന്നേൽക്കുക, നിന്റെ ശത്രുക്കൾ ചിതറിക്കപ്പെടട്ടെ. സങ്കീർത്തനം പാടുന്നു. ഉയർപ്പിന്റെ വിജയമാണ് ഈ വാക്കുകളിൽ. ഉയർപ്പിന് മുൻപ് ഹൃദയമുലഞ്ഞ് ചിതറിപ്പോയത് ശിഷ്യന്മാരായിരിക്കാം. എന്നാൽ ഉയർപ്പിന് ശേഷം അവരുടെ ഹൃദയം ഉലയുന്നുമില്ല, അവർ ചിതറുന്നുമില്ല. ദൈവത്തിന്റെ പ്രതിയോഗികളാകട്ടെ ചിതറിക്കപ്പെടും. നല്ലിടയൻ കാക്കുമ്പോൾ ആടുകൾ ചിതറിപ്പോകില്ല, ചെന്നായി വന്നാൽ പോലും. യോഹന്നാൻ 10:12. എഫേസ്യർ 4:8. സങ്കീർത്തനം 68 വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ദൈവം ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നു, എല്ലാവർക്കും ദാനങ്ങൾ വാരി വിതറിക്കൊണ്ട് എന്ന്. 2 കൊരിന്ത്യർ 9:9 ഇത് ആവർത്തിക്കുന്നുണ്ട്. സഭയിലെ വിവിധ ശുശ്രൂഷകളെ, ദൈവാത്മാവിന്റെ വൈവിധ്യപൂർണമായ ദാനങ്ങളെ ഇത് സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മുഖം ബഹുനിറക്കൂട്ടുകൾ കൊണ്ട് പുതുതാക്കുകയാണ്.